ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജഷിതകുമാരി. വയനാട് ജില്ലയിൽ രണ്ട് പോലീസുകാർക്ക് കൂടി കോവിഡ് ബാധിച്ചതോടെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ 50 പോലീസുകാർ ക്വാറന്റൈനായി. മാനന്തവാടി പോലീസ് സ്റ്റേഷനിലെ 24 പോലീസുകാരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഈ സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ മലപ്പുറം കണ്ണൂർ സ്വദേശികളാണ്. ഇന്നലെ രാത്രിയോടെ ആരോഗ്യവകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ സ്റ്റേഷൻ അണുവിമുക്തമാക്കി. രാവിലെ മുതൽ വെള്ളമുണ്ട, തലപ്പുഴ, തിരുനെല്ലി സ്റ്റേഷനുകളിലെ പോലീസുകാരെ ഉൾപ്പെടുത്തി സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കി. മാനന്തവാടി നഗരസഭാ പരിധിയിൽ 10 കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ പോലീസ് നഗരത്തിലെങ്ങും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 3,722 പുതിയ കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതോടെ രോഗികളുടെ എണ്ണം 78,000 പിന്നിട്ടു. 134 പേരാണ് പുതുതായി മരിച്ചത്. മരണസംഖ്യ 2,549. 26,235 പേർക്ക് രോഗം ഭേദമായെന്നും 49,219 പേരാണ് ചികിത്സയിൽ കഴിയുന്നതെന്നും ആരോഗ്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. രോഗം ഏറ്റവും കൂടുതൽ ബാധിച്ച മഹാരാഷ്ട്രയിൽ രോഗികളുടെ എണ്ണം 25,922. മരണസംഖ്യ 975. തമിഴ്നാട്ടിൽ ഇന്നലെ 509 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗികളുടെ എണ്ണം 9,227. 3 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 64. ഗുജറാത്തിൽ 566 പേരാണ് മരിച്ചത്. പിഎം കെയർസ് ഫണ്ട് ട്രസ്റ്റിൽ നിന്ന് കോവിഡ് 19 പോരാട്ടത്തിന് 3,100 രൂപ അനുവദിച്ചതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇതിൽ 2,000 രൂപ വെന്റിലേറ്ററുകൾ വാങ്ങുന്നതിനായി മാറ്റിവെയ്ക്കും. കുടിയേറ്റ തൊഴിലാളികളുടെ പരിചരണത്തിനാണ് 1,000 രൂപ അനുവദിച്ചത്. 100 രൂപ കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിന് ചെലവഴിക്കും. അമേരിക്കയിൽ 24 മണിക്കൂറിനിടെ 1,813 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ഇതോടെ മരണസംഖ്യ 85,197. 14,30,348 പേർക്കാണ് രോഗം ബാധിച്ചത്. ലോകത്ത് രോഗബാധിതരുടെ എണ്ണം 44,29,725. 298,174 പേരാണ് മരിച്ചത്. ബ്രിട്ടനിൽ 33,186 പേരും ഇറ്റലിയിൽ 31,106 പേരും മരിച്ചു. 242,271 രോഗികളുള്ള റഷ്യയാണ് ലോകത്ത് കോവിഡ് ബാധയിൽ 3 സ്ഥാനത്ത്. സ്പെയിനിലും ഫ്രാൻസിലും മരണസംഖ്യ 27,000 പിന്നിട്ടു. കോവിഡ് 19 മഹാമാരി എപ്പോൾ നിയന്ത്രണ വിധേയമാകുമെന്ന് പറയാൻ കഴിയില്ലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ അത്യാഹിത വിഭാഗം ഡയറക്ടർ ഡോക്ടർ മൈക്കിൾ റയാൻ അഭിപ്രായപ്പെട്ടു. പുതിയ കൊറോണ വൈറസ് ഒരു കാലത്തും പോകാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം ജനീവയിൽ പറഞ്ഞു. ഇതുവരെ കോവിഡ് 19 ബാധിച്ചത് താരതമ്യേന കുറച്ച് ആളുകൾക്ക് മാത്രമാണെന്നും മൈക്കിൾ റയാൻ അറിയിച്ചു. ലോകരാഷ്ട്രങ്ങളിലെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഈ സാമ്പത്തിക വർഷം ആഗോള സമ്പദ്വ്യവസ്ഥ 3.2% ചുരുങ്ങുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന അർദ്ധവാർഷിക റിപ്പോർട്ട്. 1930 മഹാമാന്ദ്യത്തിന് ശേഷം ആദ്യമായാണ് സമ്പദ്രംഗം ഇത്രയും ശോഷിക്കുന്നത്. അടുത്ത 2 ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഉൽപാദന രംഗത്ത് 8.5 ട്രില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഇടിവായിരിക്കും ഉണ്ടാവുകയെന്ന് യു എൻ സാമ്പത്തിക മേധാവി എലിയോഡ് ഹാരിസ് ജനീവയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റെയിൽവേ സംരക്ഷണ സേനാംഗത്തിന് കോവിഡ് 19 സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനമായ ന്യൂഡൽഹിയിലെ റെയിൽ ഭവൻ ഇന്നും നാളെയും അടച്ചിടും. ഡയറക്ടർ ജനറൽ ഓഫീസിലെ ക്ലർക്കിനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഗൾഫിൽ നിന്നും വന്ന 4 പേർക്കും ചെന്നൈയിൽ നിന്ന് വന്ന 2 പേർക്കും സമ്പർക്കത്തിലൂടെ 4 പേർക്കുമാണ് രോഗബാധ. ഇതിൽ 2 പേർ പോലീസുകാരാണ്. 490 പേർ ഇതുവരെ കോവിഡ് മുക്തരായി. 41 പേർ നിലവിൽ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. എറണാകുളം ജില്ലയിൽ ഇന്നലെ 13 പേരെ പുതുതായി ആശുപത്രിയിൽ നിരീക്ഷണത്തിനായി പ്രവേശിപ്പിച്ചു. ഇന്നലെ 45 പരിശോധനാ ഫലങ്ങളാണ് ലഭിച്ചത്. ഇനി 50 ഫലങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. തൃശൂർ ജില്ലയിൽ വീടുകളിൽ 1,644 പേരും ആശുപത്രികളിൽ 22 പേരും ഉൾപ്പെടെ ആകെ 1,671 പേരാണ് കോവിഡ് നിരീക്ഷണത്തിലുള്ളത്. ഇന്നലെ നിരീക്ഷണത്തിന്റെ ഭാഗമായി 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരെ ഡിസ്ചാർജ് ചെയ്തു. വന്ദേഭാരത് മിഷന്റെ ഭാഗമായി കരിപ്പൂരിന് പുറമെ എയർ ഇന്ത്യയുടെ 3 ഫ്ളൈറ്റുകൾ കൂടി ഇന്നലെ രാജ്യത്തെത്തി. 500 പ്രവാസികളെയാണ് ഡൽഹി, അമൃത്സർ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ എത്തിച്ചത്. വന്ദേഭാരത് മിഷന്റെ ഭാഗമായി 550 പ്രവാസികളുമായി 3 വിമാനങ്ങൾ ഇന്ന് രാജ്യത്തെത്തും. ജിദ്ദയിൽ നിന്നും കൊച്ചിയിലേക്കും ദുബായിൽ നിന്നും ഭുവനേശ്വറിലേക്കും ന്യൂഡൽഹിയിലേക്കും 2 പ്രത്യേക വിമാനങ്ങളാണ് ഇന്നെത്തുക. കേരളത്തിലേക്കുള്ള പ്രത്യേക ട്രെയിനിൽ അന്തർ ജില്ലാ യാത്ര ബുക്കിംഗ് റെയിൽവേ നിർത്തി. എറണാകുളത്ത് നിന്നും കോഴിക്കോട് നിന്നും യാത്രക്കാർക്ക് ട്രെയിനിൽ കയറാൻ പറ്റില്ല. ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ നൽകും. സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരമാണ് റെയിൽവേയുടെ തീരുമാനം.
ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ആദ്യ സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് രാത്രി 10:30 കോഴിക്കോട്ടെത്തും. യാത്രക്കാരെ സ്വീകരിക്കുന്നതിന് വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ പുലർച്ചെ എറണാകുളത്തെത്തുന്ന ഡൽഹി തിരുവനന്തപുരം പ്രത്യേക ട്രെയിനിലെ യാത്രക്കാരെ സ്വീകരിക്കുന്നതിന് നടപടികൾക്ക് അന്തിമ രൂപമായി. മന്ത്രി വിഎസ് സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗം നടപടിക്രമങ്ങൾ വിലയിരുത്തി. 400 യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവർക്കായി 4 മെഡിക്കൽ കൌണ്ടറുകൾ ക്രമീകരിക്കും. ട്രെയിനിലെത്തുന്ന എല്ലാവരും വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയണം. വിവിധ ജില്ലകളിൽ നിന്നുള്ളവർക്കായി KSRTC ബസ്സുകൾ ഒരുക്കുന്നുണ്ട്. യാത്രക്കാരെ സ്റ്റേഷനിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധിക്കും. നിലവിൽ സർവീസ് നടത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്ക് ഈ മാസം 22 മുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ വിതരണം ചെയ്യുമെന്ന് റെയിൽവേ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. അതിഥി തൊഴിലാളികൾ, തീർത്ഥാടകർ, ടൂറിസ്റ്റുകൾ, വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയവരുടെ യാത്രയ്ക്കായി ഇന്നലെ വരെ 642 ശ്രമിക് സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിച്ചതായി റെയിൽവേ അറിയിച്ചു. ഉത്തർപ്രദേശിലേക്ക് 301, ബീഹാറിലേക്ക് 169 ട്രെയിനുകളാണ് ഓടിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ യാത്രക്കാർക്കായി ആരംഭിച്ച ശ്രമിക് സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾക്ക് AC കോച്ചുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് MK രാഘവൻ MP കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കേന്ദ്രീകൃത AC കൊറോണ വൈറസ് വ്യാപിക്കുന്നതിന് ഇടയാക്കുമെന്ന് MP പറഞ്ഞു. നിലവിലെ ട്രെയിൻ യാത്രാ നിരക്ക് പിൻവലിച്ച് പഴയ നിരക്ക് പുനഃസ്ഥാപിക്കണമെന്നും രാഘവൻ കത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റ് നൽകിയ ഓൺലൈൻ പാസ് മുഖേന കുമളി ചെക്ക്പോസ്റ്റ് വഴി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്നലെ 504 പേർ കേരളത്തിലെത്തി. 259 പുരുഷന്മാരും 191 സ്ത്രീകളും 54 കുട്ടികളുമാണ് എത്തിയത്. സംസ്ഥാനത്ത് എത്തിയവർ ക്വാറന്റൈനിൽ കഴിയുന്ന വീടുകൾ പോലീസ് നിരീക്ഷണത്തിലാക്കിയതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ക്വാറന്റൈനിൽ കഴിയാൻ നിർദ്ദേശിക്കപ്പെട്ടവർ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, ചെക്ക്പോസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്ന് മറ്റെങ്ങും പോകാതെ നേരെ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ വീട്ടിലെത്തുന്നുണ്ടെന്ന് പോലീസ് ഉറപ്പാക്കും. അവർ വഴിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ടോയ്ലറ്റുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കും. ക്വാറന്റൈൻ ലംഘിച്ച് പുറത്തിറങ്ങിയതിന് വയനാട് ജില്ലയിൽ 2, കാസർകോട്, കോഴിക്കോട് ജില്ലകളിൽ 1 കേസ് വീതവും രജിസ്റ്റർ ചെയ്തതായും സംസ്ഥാന പോലീസ് മേധാവി തിരുവനന്തപുരത്ത് അറിയിച്ചു. നിരോധനം ലംഘിച്ച് യാത്ര ചെയ്തതിന് സംസ്ഥാനത്ത് ഇന്നലെ 1734 പേർക്കെതിരെ കേസെടുത്തു. 1667 പേരാണ് അറസ്റ്റിലായത്. 1011 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്തതിന് 2076 കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. തുണികൊണ്ടുണ്ടാക്കിയ മാസ്കുകൾക്ക് COVID-19 സംരക്ഷണം നൽകാൻ കഴിയില്ലെന്ന് ഫേസ്ബുക്കിലും എറണാകുളത്ത് 16 കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തെന്ന് ട്വിറ്ററിലും പ്രചരിച്ച സന്ദേശം വ്യാജമാണെന്ന് കണ്ടെത്തി. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വ്യാജ വാർത്താ നിരീക്ഷണ വിഭാഗമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഗുജറാത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സ്വകാര്യ വ്യക്തി ആധാർ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് തുടങ്ങിയ ഓൺലൈൻ ഫോം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ അത് നീക്കം ചെയ്യുന്നതിന് നടപടിയെടുത്തതായും പബ്ലിക് റിലേഷൻസ് വകുപ്പ് അധികൃതർ അറിയിച്ചു. ഗവൺമെന്റിന്റെ കോവിഡ് പ്രതിരോധത്തെ ചെറുതാക്കി കാണിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്ന് ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് CK നാണു MLA കോഴിക്കോട്ട് പറഞ്ഞു. മഹാമാരി കാലത്ത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നത് അനുസരിക്കണമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. മീറ്റർ റീഡിംഗ് വൈകിയതുകൊണ്ട് വൈദ്യുതി ഉപഭോക്താക്കളിൽ ആർക്കും പണം നഷ്ടമാകില്ലെന്ന് മന്ത്രി MM മണി അറിയിച്ചു. സെക്ഷൻ ഓഫീസിലോ സൂപ്രണ്ടുമായോ ബന്ധപ്പെട്ടാൽ ബില്ലിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി നൽകുമെന്നും അധിക തുക ആരെങ്കിലും അടച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ബില്ലിൽ വകയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിൽ തുക അമിതമായി ഉയർന്നെന്ന പരാതിയോട് തിരുവനന്തപുരത്ത് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ലോക്ഡൌൺ കാലത്തെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് സൌജന്യമായി നൽകണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് ജി സിദ്ദിഖ് ആവശ്യപ്പെട്ടു. സാധാരണക്കാരായ ഉപഭോക്താക്കളെ ഷോക്കടിപ്പിക്കുന്ന ബില്ലാണ് വന്നിരിക്കുന്നതെന്നും വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച പകൽപന്തം എന്ന പേരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. പച്ചപ്പും പരിസ്ഥിതിയും സംരക്ഷിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം സംസ്ഥാനത്ത് 1,09,00,000 വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കും. ലോക പരിസ്ഥിതി ദിനമായ June 5 81,00,000 തൈകളാണ് നടുന്നത്. രണ്ടാംഘട്ടമായി July 1 മുതൽ 7 വരെ ദിവസങ്ങളിൽ 28,00,000 തൈകൾ കൂടി നടും. വനംവകുപ്പും കൃഷിവകുപ്പും ചേർന്നാണ് തൈകൾ തയ്യാറാക്കിയത്. തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ 12,00,000 തൈകളും ഒരുക്കിയിട്ടുണ്ട്. COVID-19 പശ്ചാത്തലത്തിൽ നടപ്പിലാക്കി വരുന്ന സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിൽ 4.5 ലക്ഷം പച്ചക്കറി വിത്തുകളുടെ പാക്കറ്റുകൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം 1.5 ലക്ഷം പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.